ഇന്തോ പസഫിക് മേഖലയിൽ എല്ലാ രാജ്യങ്ങൾക്കും ഏതു കാര്യത്തിലും എന്നും ആശ്രയിക്കാവുന്ന രാജ്യമാണ് ഇന്ത്യയെന്ന് അമേരിക്ക. യു എസ് വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറിമാരിൽ ഒരാളായ ഡാനിയൽ ക്രിബ്ബിംഗാണ് ഇന്ത്യയെ പ്രശംസിച്ചത്. പസഫിക് മേഖലയിൽ ഇന്ത്യ ഒഴിച്ചുകൂടാനാകാത്ത ശക്തിയായിരിക്കുന്നു. റഷ്യൻ വിഷയത്തിലും ചർച്ചകളിൽ ആശ്രയിക്കാവുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്നും ഡാനിയൽ പറഞ്ഞു. ഇന്തോ പസഫിക് മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടായ എല്ലാ സമ്മർദ്ദങ്ങളും നിരവധി രാജ്യങ്ങളെയാണ് ബാധിച്ചിട്ടുള്ളത്. എന്നാൽ ക്വാഡ് സഖ്യത്തിന്റെ രൂപീകരണത്തിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് എന്നും വിശ്വസിക്കാവുന്ന കഴിവുറ്റ രാജ്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ചൈനയുടെ ഭീഷണിയെ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞ രാജ്യം മേഖലയിലെ ശാന്തിയും സമാധാനവും കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായകമാണെന്നും ഡാനിയൽ എടുത്തു പറഞ്ഞു. ഡാനിയലിനൊപ്പം തെക്കനേഷ്യയുടെ ചുമതല വഹിക്കുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഡൊണാൾഡ് ലൂവും ഇന്ത്യയുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ അമേരിക്കയ്ക്ക് വെറുമൊരു പങ്കാളി മാത്രമല്ല, അതിനേക്കാളേറെ തന്ത്രപരമായ ബന്ധമാണുള്ളതെന്നും ലൂ പറഞ്ഞു. ഇന്ത്യ ഒരു രാജ്യമെന്നതിനപ്പുറമുള്ള നിത്യേനയുള്ള ഇടപെടലാണ് അമേരിക്കയ്ക്കുള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കുകയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ ദൈനംദിന വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിരീക്ഷണവും ഇടപെടലും ആവശ്യഘട്ടത്തിൽ സഹായം നൽകുന്ന വേഗതയും അതിശയകരമാണെന്നും ലൂ പറഞ്ഞു. മേഖലയിലെ യുക്രൈൻ റഷ്യ സംഘർഷത്തിലും ഇന്ത്യയുടെ നിലപാട് ഏറെ നിർണായകമാണ്. ഓസ്ട്രേലിയയിൽ നടത്തിയ ചർച്ചകളിൽ ഇന്ത്യ റഷ്യയുടെ സമീപനത്തിലെ അപാകതകൾ വ്യക്തമാക്കിയിരുന്നു. റഷ്യയുമായി അതിനാൽ തന്നെ സുതാര്യമായ ചർച്ചകളാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും അതിന് ഇന്ത്യയുടെ സഹായം നിർണായകമാണെന്നും ലൂ വ്യക്തമാക്കി. അതേസമയം ദക്ഷിണേഷ്യയുടെയും ഇന്ത്യ മഹാസമുദ്രത്തിന്റെയും ശക്തമായ പങ്കാളിയും നേതാവുമാണ് ഇന്ത്യയെന്ന് വൈറ്റ് ഹൌസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മെൽബണിൽ വെച്ച് നിരവധി രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് രാജ്യത്തെ പ്രശംസിച്ചത്. ക്വാഡ് സഖ്യത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇന്ത്യയാണെന്ന് അമേരിക്ക വ്യക്തമാക്കി. യു എസ് ജപ്പാൻ ഇന്ത്യ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ക്വാഡ് അല്ലെങ്കിൽ ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗിൽ ഉൾപ്പെടുന്നത്. ദക്ഷിണേഷ്യയിലെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും തങ്ങളുടെ അടുത്ത പങ്കാളിയും നേതാവുമാണ് ഇന്ത്യയെന്ന് തിരിച്ചറിയുന്നുവെന്നാണ് യു എസ് പറഞ്ഞത്. ക്വാഡ് സഖ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതും ഇന്ത്യയാണ്. പ്രാദേശിക വികസനത്തിലും ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.